ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഞാനിതാ വന്നത് പഴവും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കായ്പായും പിന്നെ ദാ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ ചെറിയൊരു മുറി തേങ്ങ ചെറുവിയത്, 1-3 മുട്ടയാണ് എടുത്തത്. അന്നേരം ഞാനിതാ 1 മിക്സിയുടെ ജാറെടുക്കാൻ പോവാണ്. ആ മിക്സിയുടെ ജാറേക്ക് ഈ ഒരു പഴം ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ചെറുതാക്കി പറഞ്ഞാൽ ഈ ഒരു ഇതിലോട്ട് കട്ട് ചെയ്ത്, ഇതിന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കട്ടോ. പിന്നെ ഞാനിതാ ഈ തേങ്ങയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയായ നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുക, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ ഈ ഒരു മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ മുട്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങളടുത്ത് പാലുണ്ടെങ്കിൽ അതാലും പ്രശ്നമില്ല. ഒരൊറ്റ മുട്ട 1/2 ഗ്ലാസ് പാല് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആയാലും നമ്മളെ റെസിപ്പി അടിപൊളിയാവുക. ഇനിതാ ഇതിലേക്ക് ഞാൻ 2-3 ഏലക്കായും കൂടി ഈ ഒരു കൂട്ടത്തിലിട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചിങ്ങോട്ട് കൊണ്ടുവരട്ടെ ചെയ്യുന്നത്. അപ്പോൾ അധികം അങ്ങോട്ട് പേസ്റ്റായി അരക്കുന്നു വേണം. ഇനി ബാക്കിയുള്ള സാധനം കൊണ്ട് നമ്മൾ അരച്ച് വന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഒരു 2 കറക്കം കറക്കിയിട്ട് ഈ ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഗോതമ്പ് പൊടിൻ്റെ സ്ഥാനത്ത് 1 ഗ്ലാസ് മൈദ ആണെങ്കിൽ അതാലും പ്രശ്നമല്ല കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തവി പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏകദേശം മധുരമൊക്കെ പാകമായിട്ട് കിട്ടിയതിന് ഇനി നല്ലോണം അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാനിത് അരച്ച് കൊണ്ടുവരട്ടെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റായി. കണ്ടേ, ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടണേ. ഇതിക്കുന്ന 1 നുള്ളുപ്പും 1 നുള്ള് സോഡാക്കാരുണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ചെറിയൊരു താവി ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഏതാണ് പ്രശ്നം, സാധാ ഓയിലാണ് ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കട്ടെ. ഈ ഒരു ഇളക്കല് നമ്മൾ കുറവൊന്നും വരുത്തരുത്, നല്ലോണം ഇളക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു റെസിപ്പി നല്ല സോഫ്റ്റിൽ കിട്ടുന്നത്. ഇത് ഏകദേശം 2-3 മിനിറ്റ് നേരം ഞാൻ ഇളക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കാണിച്ചു തരുന്നു. കണ്ടില്ലേ, അധികം ഒരു ലൂസാവാത്ത രീതിയിൽ നമുക്ക് കിട്ടിയല്ലോ. ഈ ഒരു സമയത്ത് ഞാൻ സാധാ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു വട്ടം ഒരു പേപ്പർ വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് ഞാനിതൊരു സമയത്ത് കുക്കർ ഒരു 10 മിനിറ്റ് നേരം നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വിസിൽ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 25-30 മിനിറ്റ് വരെ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ആ ഒരു സമയത്ത് ഞാനത് അയക്ക് ചേർക്കേണ്ട. ഏകദേശം മുന്തിരി കുറച്ച് പിന്നെ എണ്ണയിലിട്ട് വറുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കായ്പായം കൂടി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, കാണാനൊക്കെ നല്ലൊരു മഞ്ചാണ്. പിന്നെ അതുപോലെ പായ ഇങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ നല്ല രസമുണ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്താ ഇത് ഈ ഒരു പായ എന്താ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തിട്ട് ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങി വെക്കുകയാണ്. ഇത്രയും പണിയുള്ളൂ കേട്ടോ, ഒരുപാട് പണിയൊന്നും ഇല്ലയാണോ. അങ്ങനെ എന്താ ഈ സമയത്ത് 1/4 ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുക്കർ. ഞാനിതാ കണ്ടില്ലേ മോടി തുറന്നിട്ട് ഇതിക്കുതാ ഇത് ഈ ഒരു പായും ഈ ഒരു മുന്തിരിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനൊരു 10 മിനിറ്റും കൂടി ഇങ്ങനെ അടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ നല്ല മൊഞ്ചാണ് കാണാൻ. കണ്ടില്ലേ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ റെസിപ്പി ഇങ്ങനെ ഒരു ഈർക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് കൊത്തുന്ന ഒരു ടൈമിൽ ഒട്ടുമില്ലാന്ന് കണ്ടാലും ഞാനിതാ ആ പാത്രത്തിൽ നിന്നിട്ട് പിന്നെ ഒരു വേറെ പ്ലേറ്റിക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ചൂടുണ്ട്. ഞാനത് കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമിക്കുക. അപ്പം നല്ല സോഫ്റ്റുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എല്ലാവരും ഒരു വട്ടം ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ ഇനി വരാം. അതുവരെ എല്ലാവരും അസ്സലാമു അലൈക്കും.